നിന്നെ പാടാൻ വിട്ട് ഞാൻ 10 കാശുണ്ടാക്കുന്നതിലായിരുന്നല്ലോ നിനക്ക് ദണ്ണം. ഇപ്പൊ കണ്ണി കണ്ടവരുണ്ടാക്കുന്നതിൽ ഒരു ദണ്ണോ ഇല്ല. കണ്ണി കണ്ടവരോ? ആ അതെ, എന്റെ വല്യച്ഛനാണ്, എന്റെ അച്ഛന്റെ സ്വന്തം ഏട്ടൻ, മാമിയെക്കാളും ബന്ധം എനിക്ക്. ഇപ്പൊ ഞാൻ നിനക്ക് അകലത്തെ ബന്ധുവായി അല്ലേ? എന്റെ മാമി മാമി കരുതുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. എനിക്ക് ഒരുപാട് കാശൊന്നും കിട്ടാൻ പോണില്ല. ഇപ്പൊ തന്നെ സ്കൂളിൽ ചേർക്കാൻ എത്രയെന്ന മാമിയുടെ വിചാരം. 1,00,000 രൂപ ആദ്യമേ അടച്ചു. അതിൽ 50,000 വിനോദട്ടൻ തന്നെ സഹായിച്ചതാ. ബാക്കി 50,000 വല്യച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. അതിൽ കുറെ കടവും വാങ്ങിച്ചൊപ്പിച്ചതാ. നീ എന്താ പറഞ്ഞത്? 50,000 രൂപ നിന്നെ പാട്ട് പാടിക്കാൻ കൊണ്ടുവന്ന വിനോദ തന്നാണെന്നാ? ഏത് വകയില്? അഡ്വാൻസ് ആയിട്ട് കണക്കാക്കി കൊള്ളാൻ പറഞ്ഞാ തന്നെ. ഞാൻ പാടുന്നതിന് കിട്ടുന്ന കാശിന്ന് കൊറേച്ച് പിടിച്ചോളാന്നാ പറഞ്ഞേക്കുന്നെ. എന്റെ മുരുക, അഡ്വാൻസ് 50,000 രൂപ. അപ്പൊ നീ ഒന്ന് ആലോചിച്ചടി, ഒരു കൊല്ലം നിനക്ക് എത്ര കാശ് കിട്ടുമെന്ന്. ഇതൊന്നും അറിയാതെ ഞാൻ ആ ഓണം കയറാൻ മൂലയില് പശുവിന്റെ ചാണകം വാരി കഴിയുമായിരുന്നു. ഇക്കണക്കിന് പോയ നീ ലക്ഷങ്ങളും ഉണ്ടാക്കുമല്ലോ. മാമി, ഞാൻ എത്ര കാശുണ്ടാക്കിയാലും അതൊന്നും മാമിക്ക് തരാൻ പോണില്ല. അതൊന്നും സ്വപ്നം കണ്ടുകൊണ്ട് മാമി ഇവിടെ നിക്കേ വേണ്ട. എത്രയും വേഗം ഇവിടെ നിന്ന് പോയി തന്ന വലിയ ഉപകാരം. പോകടി, പോകാം. ഞാൻ പോയി കഴിയുമ്പം നീ അങ്ങോട്ട് വരുമല്ലോ. ഒരു ശേഷം നിന്റെ അമ്മയുടെ മുറി കിടക്കണമെന്നും പറഞ്ഞ് ഞാൻ കടുത്തോടി. അതിനെനിക്ക് മാമിയുടെ അവതാരിയൊന്നും വേണ്ട. ആ വീട് എനിക്കും കൂടെ അവകാശപ്പെട്ടതാ. മാമിയുടെ സ്വന്തമൊന്നും അല്ല ഇവിടുത്തെ വീട്. പത്മിനി മാഡത്തിന്റെ സ്വന്തമെന്ന് മാഡം പറയുന്നത് പോലെ ഉള്ളു മാമി പറയുന്നതും. അതെ, എന്റെ നന്ദുമാമന്റെ വീടാ, എന്റെ അമ്മയുടെ ഏട്ടന്റെ വീട്. അമ്പടി, അപ്പൊ നീ എല്ലാം മനസ്സിലാക്കി പോരിന് തയ്യാറായിട്ട് നിക്കുവാണല്ലേ. എന്നാലേ ഒരു കാര്യം മോള് മനസ്സിൽ വെച്ചോ, ഈ കള്ളക്കളി അവസാനിപ്പിക്കാനേ ഈ മാമിക്കറിയാം. നിന്റെ തന്ത മാസാമാസം തരുന്ന നക്കാപ്പിച്ചേ ഞാനങ്ങട്ട് വേണ്ടെന്ന് വെച്ചാലുണ്ടല്ലോ, പഴക്കം പൊട്ടണ പോലെയും അമിട്ട് പൊട്ടണ പോലെയും ഇവിടെ പൊട്ടി അങ്ങോട്ട് തെറിക്കും. നിന്റെ വല്യച്ഛനും വല്യമ്മയൊക്കെ ദാ ഇങ്ങനെ അങ്ങോട്ട് കത്തും. നിന്റെ പപ്പിനി മാടവേ നിന്നെ കൊന്നു കുഴിച്ചുകൂടും. മോഹസാറിന്റെ സ്വന്തം മോളാണ് നീ എന്നേ പപ്പിനി മാട് അറിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്നേന്നേ മോളങ്ങോട്ട് ശരിക്കൊന്ന് ആലോചിച്ചേ. എന്നിട്ട് തീരുമാനിക്ക എന്താ വേണ്ടതെന്ന്. മാസാമാസം ചന്ദ്രൻ സാർ ഒരു തുക എനിക്ക് തന്നേ പറ്റൂ. അത് നീ തന്നെ അങ്ങേരോട് പറയണം. പറയും, നീ പറഞ്ഞേ പറ്റൂ. ഇതുവരെ ഒന്നും ആയില്ലേ നിമ്മി? അനുമോളവിടെ സമയം ആവുന്നേല്ലേ ഉള്ളു ചന്ദ്രേട്ടാ. അതുമല്ല, എത്രയും വേഗം സ്റ്റുഡിയോയിൽ എത്തണം. ചെന്നാൽ ഉടനെ പാടാൻ പറ്റില്ലല്ലോ, പാട്ട് പഠിക്കണ്ടേ? പിന്നെ ആദ്യമായിട്ട് റെക്കോർഡിങ്ങിന് വേണ്ടി പാടാൻ പോവുക, അതിനുള്ള മുന്നൊരുക്കങ്ങളായിട്ടൊന്ന് പരിചയപ്പെടണ്ടേ? അമ്മയെ വിളിച്ചില്ലേ നിമ്മി? ചന്ദ്രേട്ടൻ ഒന്ന് വെപ്രാളം പിടിക്കാതിരിക്കേ, അമ്മയെ വിളിക്കാം. ഈ ഒരുക്കങ്ങൾ ഒന്ന് കഴിഞ്ഞോട്ടെ. മോളെ ചെന്ന് മുത്തശ്ശിയെ വിളിച്ചോണ്ട് വാ, ആരതി ഒഴിയണം. ആരതി ഒഴിയാനാണെങ്കിൽ എന്തിനാ മുത്തശ്ശി, ഞാൻ ഒഴിയാം. ഇവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അത് വേണം, ചിട്ടവട്ടങ്ങളൊക്കെ അതുപോലെ തന്നെ നടക്കണം. അമ്മേ, ഞാൻ വിളിച്ചോണ്ട് വരാം. ഇതാ ചായ.
എന്തായി മമ്മി? താഴെ തകൃതിയായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുക. അന്ന് ചന്ദ്രനെ ജോലിക്ക് പറഞ്ഞുവിടാൻ നേരത്ത് അംഗത്തിന് പുറപ്പെടാൻ പോകുന്ന പോലുള്ള ഒരുക്കങ്ങൾ നടത്തിയില്ലേ? അതുപോലുള്ള ചടങ്ങുകളാ. ആരതി ഒഴിയാൻ കിളവെ വിളിക്കാൻ കല്യാണി പോയിട്ടുണ്ട്. വല്യമ്മയാണെങ്കിൽ ഗണപതി ഭഗവാന് മാല ചാർത്തി വിളക്ക് കൊളുത്താനുള്ള എണ്ണ ഒഴിക്കുക. ആരതി ഒഴിയാനുള്ള തട്ടില് കർപ്പൂരവും കുങ്കുമം ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. പിന്നണി ഗായികയാണെങ്കിൽ ഒരുങ്ങി ചെമ്ഞ്ഞ് വല്യച്ഛന്റെ അടുത്ത് അഹങ്കരിച്ച് നിപ്പുണ്ട്. പപ്പി, ശുഭശകുനത്തോടെ അവൾ ഇവിടുന്ന് യാത്രയാകരുത്. ആ കിളവി അവൾക്ക് ആരതി ഒഴിയുമ്പോ നീ ചെന്നത് തട്ടിത്തെറിപ്പിക്കണം. അതിലും വലിയൊരു അപശകുനം വേറെ ഉണ്ടാകാനില്ല. മനസ്സുടഞ്ഞ് കണ്ണീരോടെ വേണം അവൾ ഇവിടുന്ന് സ്റ്റുഡിയോയിലേക്ക് പോകാൻ. അവിടെ ചെന്ന മനസ്സമാധാനത്തോടെ അവൾക്ക് പാടാൻ പറ്റരുത്. അത് ഞാൻ ഏറ്റു മമ്മി. ചന്ദ്രേട്ടനും നിർമ്മലയുടെയും അവരുടെ മോളും കൂടിയാണ് ഇവിടുത്തെ സമാധാനം മുഴുവൻ നശിപ്പിക്കുന്നതെന്നാണല്ലോ എപ്പോഴും നിന്റെ പരാതി. എന്നിട്ടിപ്പോ നീ എന്തിനായിരുന്നു താഴേക്ക് പോകാൻ ഒരുങ്ങിയത്? കൊള്ളാം, അമ്മമാരായ മക്കളെ ഇങ്ങനെ വേണം ഉപദേശിച്ച് നന്നാക്കാൻ. സന്തോഷത്തോടെ നടക്കേണ്ട ഒരു ചടങ്ങ് നശിപ്പിച്ച് അപശകുനപ്പെടുത്താൻ വേണ്ടി മോളെ പറഞ്ഞു വിടുന്ന ഒരു മമ്മി. വെറുതെ അല്ല നിങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം ഇവളൊരു മനുഷ്യ സ്ത്രീ ആവില്ല എന്ന് എല്ലാവരും പറയുന്നത്. നിങ്ങൾ ഇന്നാണ് പറഞ്ഞല്ലോ മോളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഓരോന്നും ചെയ്യുന്നതെന്ന്. ഭഗവാന്റെ മുന്നിൽ വെച്ച് ഞങ്ങളുടെ അമ്മയുടെ കയ്യിലെ ആരതി തട്ട് തട്ടിത്തെറിപ്പിച്ചിട്ട് എന്ത് നന്മയാ നിങ്ങൾ മോൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്? ഇതൊക്കെ കണ്ടും കേട്ടും അല്ലേ എന്റെ മോളും വളർന്നു വരുന്നത്? പിന്നെ എങ്ങനെ ഇവള് ക്രിമിനൽ ആകാതിരിക്കും? ഇന്നലെ രാത്രി നീ എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു നടത്തിയത്? ചന്ദ്രേട്ടന്റെ മോൾക്കെതിരെ ഒന്നും ചെയ്യാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാന്നല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോ എന്തിനായിരുന്നു ഈ ഗൂഢാലോചന? ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. നിന്റെ മമ്മിയുടെ ഉപദേശം കേട്ട് നീ ഓരോന്നും ചെയ്ത നിനക്ക് മാത്രമല്ല ഈ വീട്ടിലുള്ള ആർക്കും മനസ്സമാധാനം കിട്ടില്ല. ആ കുട്ടിയെങ്കിലും മനസ്സമാധാനത്തോടെ പൊയ്ക്കോട്ടെ. അതല്ല താഴെ ചെന്ന് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ തുനിഞ്ഞ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം, ഞങ്ങളുടെ അമ്മ കിളവിയാണല്ലേ, അപ്പൊ നിങ്ങളാരാ? മധുര 17-കാരിയോ? കഷ്ടം തന്നെ ഓരോ ജന്മങ്ങള്. സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ.
സരസ്വതി ദേവി മോളുടെ നാവില് വിളങ്ങട്ടെ. മോഹന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങ. നന്നായി പാടാൻ കഴിയട്ടെ. സുദേവ, കാർ തിരിച്ചിട്. ശരി സർ. നിനക്കൊന്ന് റെക്കോർഡിംഗ് ഉണ്ടോ? എനിക്കല്ലല്ലോ, ഏട്ടന്റെ മോൾക്കല്ലേ റെക്കോർഡിംഗ് ഉള്ളത്. പിന്നെന്താ കാർ തിരിച്ചിടാൻ പറഞ്ഞെ? ഏട്ടന്റെ മോൾക്ക് പോവാൻ. ഏ, അത് വേണ്ട, ഞാനും മോളും ബസ്സിൽ പോയിക്കോളാം. അത് പോരാ, ഇന്നത്തെ ദിവസം എന്തായാലും നിങ്ങൾ രണ്ടാളും എന്റെ കാറിൽ പോയാ മതി. അല്ല മോനു, നിനക്കറിയാലോ. അറിയാം, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ പറയുന്നത്. ബസ്സിൽ കയറി അവിടെ ചെന്ന് ഓട്ടോ പിടിച്ച് സ്റ്റുഡിയോയിൽ ചെല്ലുന്നതൊന്നും ശരിയാവില്ല. ചെല്ല് ചന്ദ്ര, ഇന്നത്തെ ദിവസം ഇനി വാശിയും വൈരാഗ്യവും ഒന്നും വേണ്ട. ഏട്ടത്തി ഒന്നും നോക്കണ്ട. ഇന്ന് ഈ കാറിൽ പോയെന്ന് കരുതി ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല, ഒരു പ്രളയവും ഉണ്ടാകാൻ പോകുന്നില്ല. ഏട്ടൻ വന്നേ. സഹിച്ചിട്ടില്ല, നമുക്കേ സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവളുടെ കാര്യം പറയണോ? ഇന്ന് എന്തൊക്കെ തല്ലി തകർക്കും ആവോ. നന്നായി മോനു, അല്ലെങ്കിലും ഒരുപാട് കാലം മനസ്സിൽ വാശിയും വൈരാഗ്യവും വെച്ചോണ്ട് നടക്കാൻ ചന്ദ്രനെ കൊണ്ടാവില്ല. അത് മാറ്റിയെടുക്കാൻ പറ്റിയൊരു സന്ദർഭം കാത്തിരിക്കായിരുന്നു ഞാൻ. ഇതുപോലെ എല്ലാവരുടെ മനസ്സിലെയും വാശിയും വൈരാഗ്യം മാറിയേ മതിയായിരുന്നു. എന്തൊരു തോന്നിവാസ മോഹിനി കാണിച്ചത്! ഇത് നിന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാ പപ്പി. ഇല്ലെങ്കിൽ നീ അവളെ കാറിനകത്ത് കയറ്റാതിരുന്നതും അതേ ചൊല്ലി ചന്ദ്രൻ മോഹന്റെ പ്രസൻസിൽ വെച്ച് നിന്നെ മോശമാക്കി സംസാരിച്ചതും ആ പേരും പറഞ്ഞ് മേലിൽ കാറിൽ കേറില്ലാന്ന് ശബ്ദം ചെയ്തതും ഒക്കെ അറിഞ്ഞിരുന്നോണ്ട്
സ്വന്തം ഭാര്യയുടെ അഭിമാനത്തെ കുറിച്ച് കുറച്ചെങ്കിലും കരുതലുള്ള ഒരു ഭർത്താവും ചെയ്യാത്തത്ര ഇൻസൾട്ട് ആയി പോയത്. ഇനിയിപ്പോ അനുമോൾ എന്റെ മുഖത്ത് നോക്കി ഒരാക്കിയ ചിരിച്ചിരിക്കും. സുദേവനെ വിളിച്ച് അവളെ കാറിൽ നിന്ന് ഇറക്കി വിടാൻ പറ മമ്മി. യെസ്, തമ്പുരുമോൾ പറഞ്ഞതാ കറക്റ്റ്. സുദേവനെ വിളിച്ച് കാര്യം പറ. നിന്റെ ഒരു കോൾ അങ്ങോട്ട് ചെന്നാ അവൻ ഇറക്കി വിടണമെന്നൊന്നും ഇല്ല. ചന്ദ്രൻ ആ തെണ്ടിപ്പെണ്ണിനെ വിളിച്ചോണ്ട് തന്നെത്താൻ ഇറങ്ങി ഓടിക്കോളൂ. കോൾ മമ്മി. റെക്കോർഡിങ്ങിന് പോകുന്നത് സുദേവൻ ഡ്രൈവ് ചെയ്യുന്ന കാര്യം തന്നെയായത് ഒരു ഭാഗ്യാണെന്ന് പറഞ്ഞതാ. ഭാഗ്യം എനിക്കല്ലേ സാറേ, നാളെ നാട്ടുകാരറിയുന്ന വലിയ പാട്ടുകാരിയായി വലിയ വലിയ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആളാവുമ്പോ ഈ സുദേവനും പറയാലോ അനുഗ്രഹമോൾ ആദ്യമായിട്ട് റെക്കോർഡിങ്ങിന് പോയത് എന്റെ വണ്ടിയിലാണെന്ന്. നിന്റെ വണ്ടിയിലോ? എന്ന് വെച്ചാ ഞാൻ ഓടിക്കുന്ന വണ്ടിയിലെന്ന്. ആർക്കറിയാം, ചിലപ്പോ മോളുടെ സ്വന്തം കാറില് മോളെ റെക്കോർഡിങ്ങിന് കൊണ്ടുപോകാനുള്ള ഭാഗ്യവും ഈ സുദേവന് തന്നെ ആയിരിക്കും. അതെന്താ നീ ചിലപ്പോ എന്ന് പറഞ്ഞത്? ഇപ്പൊ തന്നെ അതിനുള്ള ഭാഗ്യം നിന്നെ തന്നെ ഏൽപ്പിക്കുന്നു. പോരെ, സുദേവൻ അറിയോ, മോഹന്റെ ആദ്യത്തെ റെക്കോർഡിങ് ഇതുപോലൊരു ആൽബത്തിന് വേണ്ടി തന്നെയായിരുന്നു. അതും ഇതേ അമൃതവാഹിനി സ്റ്റുഡിയോയില്. ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടർ പ്രമോദ് കൃഷ്ണയുടെ ഗുരുവായ വിജയാനന്ദ് സാറിന്റെ മ്യൂസിക് ഡയറക്ഷനില്. അതെ മോളെ. ഈശ്വര, അപ്പൊ ഞാനീ ഓടിക്കുന്നത് വെറുതെ ഒരു അമൃതവാഹിനി സ്റ്റുഡിയോയിലേക്കല്ല. സ്റ്റുഡിയോയിലേക്കല്ലേ, പിന്നെ എങ്ങോട്ടാ നീ ഓടിക്കുന്നത്? ചരിത്രത്തിലേക്കല്ലേ ചന്ദ്ര സാറേ, അനുഗ്രഹമോളുടെ ജീവചരിത്രത്തിലേക്ക്. ഓ, അതാണോ നീ ഉദ്ദേശിച്ചത്? ആ, നീ ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോട. എന്താ സുദേവ കട്ടിയത്? ആരായിരുന്നു? ഓ, ഒരു തലവേദന കേസാ സാറേ. എടുത്ത ഇന്നത്തെ സകല സന്തോഷം പോവും. അങ്ങനെ സന്തോഷം കളയുന്നവരുടെയൊക്കെ നമ്പർ എന്തിനാ സൂക്ഷിക്കണം അങ്കിളെ? സൂക്ഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, വീട്ടിൽ നിന്ന് പെണ്ണുമ്പിള്ളയെ വിളിച്ചത്. അപ്പൊ സുദേവന്റെ കട്ടിയോട് ഇത്രയും വലിയ തലവേദന കേസാണോ? നിന്നെ സമ്മതിക്കണം. എന്തായി? റിങ് ഉണ്ടായിരുന്നതാ, പെട്ടെന്ന് കട്ടായി. ഇപ്പൊ പറയുന്നത് സ്വിച്ച് ഓഫ് ആണെന്ന്. ഇത് അവൻ മനഃപൂർവ്വം ചെയ്തതായിരിക്കും. അവനും ഈടെയായിട്ട് ചന്ദ്രന് ഫേവറായിട്ട് ഓരോന്നും ചെയ്യുന്നത്. അവൻ വരട്ടെ ഇങ്ങോട്ട്. പഴയതൊക്കെ അവൻ മറന്നു എന്ന് തോന്നുന്നു. ഒക്കെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് ഒരു കൊട്ടു കൊടുത്താലേ ഓർമ്മ കിട്ടും. ഓർമ്മിപ്പിക്കാൻ ഞാൻ. ഇനി അനുമോളുടെ ഗമ കുറച്ചൊന്നും ആയിരിക്കില്ല. അവളുടെ അഹങ്കാരം കൂടിയുള്ളൂ. അവളൊക്കെ നേടിയില്ലേ? എന്റെ സ്കൂളിൽ തന്നെ പഠിക്കാൻ ചേർന്നു. അവൾക്ക് ഫേവറായിട്ട് നന്ദിനി മാഡം അവിടെ ടീച്ചറായിട്ട് വന്നു. ഇപ്പതേ വല്ലിച്ച് സൂസൻ മാഡത്തിനോട് പറഞ്ഞതുപോലെ അവള് പിന്നീട് ഗായികയാവും. ഇത്രയൊക്കെ ആയിട്ടും വെറുതെ വെല്ലുവിളിച്ച് നാണം കെട്ടതല്ലാതെ മമ്മിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയോ? ഷെയിം ഓൺ യു. എന്നാലും നീ ഇറക്കി വിട്ടവളെ മോഹൻ ആനയിച്ചു കൊണ്ടുപോയി കാറ് കയറ്റി വിട്ടത് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എത്ര മറക്കാൻ നോക്കിയിട്ടും ആ മാനക്കേട് മനസ്സിൽ നിന്ന് മായുന്നില്ല. മമ്മി നോക്കിക്കോ, ഇതിനൊക്കെ പകരം ചോദിക്കുന്ന ഒരു സമയം വരും. വരും മോളു. വേണ്ട, വെറുതെ ഇനി വീമ്പ് പറയണ്ട മമ്മി. ആദ്യം എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്ക്, എന്നിട്ട് മതി വാചകടി. ഇതാണ് മ്യൂസിക് ഡയറക്ടർ പ്രമോദ് കൃഷ്ണ സാർ. ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. ഞാൻ കാത്തു നിൽക്കായിരുന്നു, റെക്കോർഡിങ്ങിനുള്ള മുഹൂർത്തം വന്നതിന് മുമ്പ് പാട്ട് പഠിക്കണം. എന്താ അനുഗ്രഹം റെഡിയല്ലേ?
റെഡിയാണ് സർ. മിടുക്കി കം ഓൺ. സുദേവനങ്ങളെ പ്രാർത്ഥിക്കണം കേട്ടോ. മോള് ധൈര്യമായിട്ട് ചെല്ലേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നാളെ റെക്കോർഡിങ്ങിന് നീ കൂടി വേണമെന്ന് അനുമോൾക്ക് ആഗ്രഹമുണ്ട്. അവൾക്ക് മാത്രമല്ല എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് കൂട്ടിക്കോ. പുതിയ കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ കേട്ടു. പാട്ട് റെക്കോർഡിംഗ് കഴിഞ്ഞോ? ആ കുട്ടിക്ക് ഒന്നും പാടാൻ പറ്റുന്നില്ല, തൊണ്ടേന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ മമ്മി, എന്റെ മോളെ കരയിച്ചിട്ട് അവള് പാട്ട് പാടില്ലെന്ന്.